ശാസ്ത്ര വിദ്യാഭ്യാസം. ശാസ്ത്രവും സാങ്കേതികവിദ്യയും വ്യക്തിയെന്നോ സമൂഹമെന്നോ വ്യത്യാസമില്ലാതെ ജീവിതത്തെ അതിനിർണായകമായി സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ലോകമെങ്ങും പടർന്നു പിടിച്ച കോവിഡ് മഹാമാരിയെ നാം ഫലപ്രദമായി നേരിട്ടത് ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെയാണ്. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ശാസ്ത്രം നൽകിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് മനുഷ്യർ ഇന്ന് കാണുന്ന പുരോഗതിയിലെത്തിയത്. നിരീക്ഷണം, വിശകലനം, ഊഹം, പരീക്ഷണം, നിഗമനം എന്നിവയിലൂടെ സമൂഹത്തിന് ഏറെ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ മനുഷ്യർക്ക് ഇടപെടാൻ സാധിച്ചു. ഇതിലൂടെ സ്വായത്തമാക്കിയ അറിവിനെ ശാസ്ത്രമെന്നും ശാസ്ത്രത്തെ ഫലപ്രദമായി ഉപയോഗിച്ചതിനെ സാങ്കേതികവിദ്യയെന്നും വിളിച്ചു. ശാസ്ത്രയറിവ് നിർമ്മിച്ചെടുക്കുക ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യമായി മാറേണ്ടതുണ്ട്. ശാസ്ത്ര സാങ്കേതിക അറിവിൻ്റെ പരസ്പര പൂരകത്വം ശാസ്ത്ര പഠന പ്രവർത്തനങ്ങളിലൂടെ സ്വാഭാവികമായി മനസ്സിലാക്കാൻ കുട്ടികളെ സഹായിക്കുകയും വേണം. ഇതെങ്ങനെ കഴിയും? യുക്തിബോധവും ശാസ്ത്രാവബോധവുമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ജനാധിപത്യത്തിൻ്റെ അടിത്തറയിലൂന്നി രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കാനാവൂ. ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിത്. ശാസ്ത്രാവബോധം എന്ന പദത്തിൻ്റെ പ്രസക്തിക്ക് അടിവരയിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ സന്ദേശം നൽകിയത്. ശാസ്ത്രാവബോധവും ശാസ്ത്രത്തിൻ്റെ രീതികളും സ്വായത്തമാക്കണമെങ്കിൽ അതിൻ്റെ അടിത്തറയായി വർത്തിക്കേണ്ടത് ക്ലാസ് മുറികളിലെ പഠന പ്രവർത്തനങ്ങളും പഠന പ്രക്രിയകളുമാണ്. ഈ ദിശയിലേക്ക് ശാസ്ത്ര വിദ്യാഭ്യാസത്തെ വളർത്തിയെടുക്കാൻ ഇനിയും കഴിയേണ്ടതുണ്ട്. ശാസ്ത്ര വിദ്യാഭ്യാസം വഴിയുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവയെ എങ്ങനെ മറികടക്കാനാകും? കാലഘട്ടത്തിനനുസരിച്ച് സ്കൂൾ ഘട്ടത്തിലെ ശാസ്ത്ര പഠനം പരിഷ്കരിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ അനിവാര്യമോ അഭിലഷണീയമോ ആണെന്ന ആലോചന ആവശ്യമാണ്. അവിടെ പരിഗണിക്കാവുന്ന ചില വിഷയങ്ങൾ താഴെ ഉന്നയിക്കുന്നു. ശാസ്ത്രത്തെ അനുഭവങ്ങളിലൂടെയും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും പുതിയ അറിവ് നിർമ്മിക്കുന്നതിനുള്ള രീതിയായി ബോധ്യപ്പെടുത്താൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? ശാസ്ത്രത്തിലെ ഉത്തരങ്ങൾ പുതിയ പുതിയ തെളിവുകൾ വരുന്നതിനനുസരിച്ച് പരിഷ്കരണങ്ങൾക്ക് വിധേയമാണ് എന്നതിനാൽ അന്തിമമായി ഉത്തരങ്ങൾ കൈമാറുക എന്നതിനപ്പുറം പ്രവർത്തനങ്ങളിലൂടെ അഥവാ ശാസ്ത്രത്തിൻ്റെ രീതി സ്വായത്തമാക്കി ഉത്തരങ്ങൾ കണ്ടെത്തുക എന്ന രീതി എങ്ങനെയൊക്കെ നടപ്പിലാക്കാം? കുട്ടികളുടെ ജിജ്ഞാസയും അന്വേഷണത്വരയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പരീക്ഷണങ്ങൾക്കപ്പുറത്തേക്ക് പാഠപുസ്തകങ്ങളും പഠന പ്രവർത്തനങ്ങളെയും എങ്ങനെ വളർത്തിയെടുക്കാം? ശാസ്ത്രത്തിൻ്റെ രീതി മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രീയ മനോഭാവവും ശാസ്ത്ര സാക്ഷരതയും കുട്ടികൾക്ക് ലഭ്യമാക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്? ക്ലാസ്സിൽ പഠിക്കുന്ന സിദ്ധാന്തങ്ങളെയും ആശയങ്ങളെയും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി പ്രയോഗിക്കുന്നതിന് സജ്ജമാക്കാൻ എന്തൊക്കെ ചെയ്യാം? ശാസ്ത്രത്തെ സാമൂഹിക പ്രതിബദ്ധതയോടെ സമീപിക്കാനും പ്രകൃതി ചൂഷണം പോലെയുള്ള തെറ്റായ പ്രവണതകൾക്ക് അതിനെ ഉപയോഗിക്കാതിരിക്കാനുമുള്ള മനോഭാവം വളർത്തിയെടുക്കാൻ എന്തൊക്കെ ചെയ്യും? ഒരു വിജ്ഞാന സമൂഹം നിർമ്മിക്കുന്നതിനും പ്രാദേശിക സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തുന്നതിനും ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സാധ്യമാണ്? ശാസ്ത്ര പഠനത്തിലൂടെ പരസ്പര സഹവർത്തിത്വവും കൂട്ടായ്മയും അതുവഴി അതിജീവനവും മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാനാവും? ശാസ്ത്ര പഠന ബോധനം സംബന്ധിച്ച് ആധുനിക കാഴ്ചപ്പാടുകൾ അധ്യാപകരിൽ എത്തിക്കുന്നതിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്? വിമർശനാത്മക ചിന്തയും വിശകലനാത്മക ചിന്തയും ശാസ്ത്ര പഠനത്തിൽ ഉൾപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാം? ശാസ്ത്ര പഠനത്തിൽ കുട്ടികൾ നേരിടുന്ന തടസ്സങ്ങളെ തിരിച്ചറിയുന്നതിനും ആവശ്യമായ ഘട്ടങ്ങളിൽ പിന്തുണ നൽകുന്നതിനും ക്ലാസ് മുറികളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാകും? ഇപ്പറഞ്ഞവയ്ക്ക് പുറമെ മെച്ചപ്പെട്ട ഒരു സമൂഹ നിർമ്മിതിക്കായി ശാസ്ത്ര പഠനത്തിൽ മറ്റെന്തൊക്കെ മാറ്റങ്ങൾക്ക് സാധ്യതകളുണ്ട്?